അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിസാലയാണ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും പാഠത്തിലേക്ക് ശ്രദ്ധിക്കൂ. അയ്യുഹൽ വലദു, പൊന്നുമോനെ, ബഅദൽ യൗമി, ഇന്നത്തേക്ക് ശേഷം, ലാ തസ്അൽനി മാ ഉസ്കില അലൈക ഇല്ലാ ബിലിസാനിൽ ജനാനി. ലാ തസ്അൽനി, നീ എന്നോട് ചോദിക്കരുത്, മാ ഉസ്കില അലൈക, നിൻ്റെ മേലിൽ സംശയത്തിലാക്കപ്പെട്ടതിനെ, ഇല്ലാ ബിലിസാനിൽ ജനാനി, ഹൃദയത്തിൻ്റെ ഭാഷ കൊണ്ടല്ലാതെ. ഇനി നിൻ്റെ മേലിൽ സംശയത്തിലാക്കപ്പെട്ട കാര്യത്തെ നീ എന്നോട് ചോദിക്കേണ്ടത് ഹൃദയത്തിൻ്റെ ഭാഷയിലാണ്. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ സ്വഹാബാക്കൾ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ധൃതിപ്പെട്ട് ചോദിക്കുന്നതിന് പകരം അവർ ക്ഷമ കാണിക്കുകയും മൗനമായിരിക്കുകയും അങ്ങ് അവരിലേക്ക് പ്രവേശിക്കുന്നത് വരെ അവർ ക്ഷമ കാണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലക്കാന ഖൈറല്ലഹും, അവർക്കത് ഖൈറാകുമായിരുന്നേനെ എന്ന് അല്ലാഹു തആല പറയുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്കാലുകളും നമ്മുടെ സംശയങ്ങളുമാണെങ്കിലും അത്തരം സംശയങ്ങൾ അതിൻ്റെ സമയവും അതിൻ്റെ അവസരവും എത്തുന്നതിന് മുമ്പേ തന്നെ ചാടിക്കയറി ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം അതിൻ്റെ അവസരം എത്തുന്നതുവരെ നീ ഒന്ന് ക്ഷമിച്ച് നിൽക്കൽ ആവശ്യമാണ് എന്നാണ് നമ്മോട് സൂചിപ്പിക്കുന്നത്. വഖബൽ നസീഹത്തൽ ഖളറി അലൈഹിസ്സലാം, ഖളർ നബി അലൈഹിസ്സലാമിൻ്റെ ഉപദേശത്തെ നീ സ്വീകരിക്കണം. ഹീന ഖാല, അദ്ദേഹം പറഞ്ഞ സമയത്ത്, ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖളർ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ചും നീ എന്നോട് ചോദിക്കരുത്, ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റാ, അതിനെക്കുറിച്ച് നിന്നോട് ഞാൻ പറയുന്നത് വരെ. ഖളർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉപദേശത്തെ നീ സ്വീകരിക്കുകയും വേണം. അഥവാ നിന്നോട് നിനക്കാവശ്യമുള്ള കാര്യങ്ങൾ അതിൻ്റെ അവസരമെത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് നീ ഇങ്ങോട്ട് ധൃതിപ്പെട്ടുകൊണ്ട് നീ ചോദിക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ടവർ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. വലാ തസ്താജിൽ ഹത്താ തബ്ലുഗ അവാനഹു യുക്ഷഫ് ലക വതറഹു. വലാ തസ്താജിൽ, നീ ധൃതിപ്പെടാൻ പാടില്ല, ഹത്താ തബ്ലുഗ അവാനഹു, അതിൻ്റെ അവസരം എത്തുന്നതുവരെ. യുക്ഷഫ് ലക, അങ്ങനെ വരുമ്പോൾ നിനക്കതിനെ വെളിവാക്കപ്പെടുകയും വതറഹു, നീ അതിനെ കാണുകയും ചെയ്യും. അവസരമെത്തുമ്പോൾ നിനക്ക് അറിയേണ്ട കാര്യങ്ങൾ നിന്നെ അറിയിക്കുക തന്നെ ചെയ്യും. അതിന് മുമ്പായി കൊണ്ട് ധൃതിപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നീ ഒഴിവാക്കണം എന്ന്. സ ഉരീക്കും ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിനക്ക് വ്യക്തമായും അറിയിക്കുക തന്നെ ചെയ്യും. ഫലാ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് ചോദിക്കേണ്ടതില്ല. ഫലാ തസ്അൽനി, അതുകൊണ്ട് നീ എന്നോട് ചോദിക്കരുത്, ഖബ്ലൽ വഖ്തി, അവസരവും സമയവും എത്തുന്നതിന് മുമ്പായി കൊണ്ട് നീ എന്നോട് ചോദിക്കരുത്. വതയഖൻ, നീ ഉറപ്പിക്കണം, അന്നക ലാ തസ്വിലു ഇല്ലാ ബിസ്സൈരി, യാത്ര ചെയ്യൽ കൊണ്ടല്ലാതെ നീ നിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയില്ല എന്ന് നീ ഉറപ്പിക്കുകയും വേണം. ലിഖൗലിഹി തആല, അവലം യസീറു, അവർ യാത്ര ചെയ്യുന്നില്ലേ, ഫിൽ അർദി, ഭൂമിയിലൂടെ, ഫയന്തുറു, അങ്ങനെ യാത്ര ചെയ്യുമായിരുന്നുവെങ്കിൽ അവർക്ക് കാണാമായിരുന്നു. ധാരാളം യാത്രകൾ നടത്തുമ്പോൾ, ആത്മീയമായിട്ടുള്ള യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും സാധിക്കും. അത്തരം അവസരങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് ധൃതിപ്പെട്ടുകൊണ്ട് നീ കാര്യങ്ങൾ ചോദിക്കരുത്. അതിൻ്റെ അവസരമെത്തുമ്പോൾ നിനക്ക് തീർച്ചയായും അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാനും സാധിക്കും എന്ന് ബഹുമാനപ്പെട്ടവർ തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന ഉപദേശത്തിലൂടെ അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ഭാഗം അടുത്ത പാഠങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.